ഞാൻ വെറുതെ ആലോചിക്കുന്നത് എനിക്ക് ഇത്രയും മഴ കൊള്ളുന്നൊക്കെ ഇഷ്ടമാണ്. ഇത്രയും ഒരു ക്രാങ്കി ഭ്രാന്തിൻ്റെ ഭാഗമായിട്ട് എടുത്താൽ മതി. അപ്പോൾ മഴയത്തൊക്കെ നമ്മളിങ്ങനെ കൊടയൊക്കെ എടുക്കാതെ പോകുമ്പോൾ മഴ മാറാനായിട്ട് ഇങ്ങനെ അറിയത്ത് കാത്ത് നിൽക്കുന്നവർ എന്ത് വിചാരിക്കും? ശരിക്കുള്ള കാര്യം തന്നെ വിചാരിക്കും, ഒരു ഭ്രാന്തം പോകുന്നു. അപ്പം തന്നെ സംശയം എന്താ? പക്ഷേ ഈ പൈത്യക്കാരൻ ഈ മഴയും കൊണ്ട് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ 80 വയസ്സാകാൻ പോകുന്ന ആളുടെ അപ്പൻ ഇപ്പോഴും പുറയിലൂടെ വന്നിട്ട് തലതോർത്ത് തരും. പൈത്യക്കാരൊക്കെ പുറത്ത്, അകത്തല്ല. എന്നാണ് ഈ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തി എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം. കണ്ണ് നിറയാൻ മാത്രം കാരണങ്ങൾ ജീവിതം സമ്മാനിച്ചിട്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കണ്ണ് നനയാത്തത്? പഞ്ചത കുർബാനയ്ക്ക് വിളിക്കുന്ന വാക്ക് യൂക്കരിസ്റ്റ് എന്നൊരു വാക്കുകൂടി ഉണ്ട് അല്ലേ? യൂക്കരിസ്റ്റ് എന്താ വാക്കിൻ്റെ അർത്ഥം? കൃതജ്ഞത. നമ്മൾ ഈ ഞായറാഴ്ച ഒത്തുകൂടുന്ന ലോർഡ് സപ്പർ എന്ന് പറയുന്ന ഇങ്ങനെ കൃതജ്ഞതാപരിതമായിട്ടിരിക്കാനുള്ള ക്ഷണമാണ്. സാധനം 6-ാമതായിട്ട് വല്ലപ്പോഴും ഒക്കെ ഈ കുഞ്ഞ് ചലിക്കുന്നു, ഉള്ളിലിരുന്ന് എന്തോ എങ്ങനെ എന്നെ കൂടുതൽ പ്രചോദിപ്പിക്കുന്നു. പൗലോസിനെയൊക്കെ ഭാഷ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഓരോന്നിനകത്തും ഇങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹം അകത്തിരുന്ന് എന്നെ നിർബന്ധിക്കുന്നു. അവസാനമായിട്ട് ഒടുവിൽ ആ ഈറ്റുനോവ് തന്നെ മഹാവ്യസനങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന മഹാധ്യാനത്തിൻ്റെയും മഹാസ്നേഹത്തിൻ്റെയും പേരാണെന്ത്? ക്രിസ്തു. ഒടുവിൽ ഒരു പുഞ്ചിരി ഉണ്ടാകുന്നു. ആരും വിചാരിക്കരുത് ഈ പറഞ്ഞ 7 കാര്യങ്ങളാണ് ആത്മീയതെന്ന്. അല്ല, ഇതിന് ശേഷമുണ്ടായ ചിരിയുടെ പേരാണെന്ത്? ആത്മീയത. ഇതിന് ശേഷമുണ്ടായ ഒരു ചിരി. കരയാനും ഭാരപ്പെടാനും നുറുങ്ങാനും കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടും എപ്പോഴോ കിട്ടിയൊരു ചിരി മാത്രം ബാക്കിയുണ്ട്. ആ ചിരി ഒരാൾക്ക് മോട്ടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ലോകം നൽകിയതിനൊക്കെ ലോകത്തിന് തിരികെ പിടിക്കാൻ പറ്റും. പക്ഷേ ഇത് ലോകം തരാത്തത് കൊണ്ട് ലോകത്തിന് എടുത്തു മാറ്റാനായിട്ട് പറ്റില്ല. എന്തൊരു വാക്കാത്. ഒരു കൊച്ചുമകൾ വന്നിട്ട് പറയുകയാണ്, അച്ഛാ അവനെ വിളിച്ചിട്ട് ഇത്രയും ദിവസമായി, രാത്രി ഞാനിങ്ങനെ മൊബൈൽ ഇങ്ങനെ കാണാവുന്ന ദൂരത്തിൽ വെക്കും, ഉറങ്ങാതിരിക്കും അതിൻ്റെ പച്ച വെളിച്ചം തെളിയാനായിട്ട്. അപ്പോൾ സങ്കടം വരുന്നുണ്ട് ആ കൊച്ചുമോളെ ആവലാതി കേൾക്കുമ്പോൾ. പ്രശ്നം എന്താണ്? മൊബൈലിൻ്റെ പച്ച വെളിച്ചം തെളിച്ച് അവളെ പ്രകാശിപ്പിച്ചവൻ തന്നെ ആ പച്ച വെളിച്ചം അണച്ച് അവളുടെ ജീവിതത്തെ കെടുത്തി കളയുന്നു. സ്വപ്നം നൽകിയവർ പിൻവാങ്ങുമ്പോഴേക്കും സ്വപ്നം മാത്രമല്ല കൊണ്ടുപോകുന്നു, ഉറക്കം കൂടി കൊണ്ടുപോകുന്നു. ഇപ്പം മനുഷ്യർക്ക് നൽകിയതൊക്കെ ഇങ്ങനെ മനുഷ്യർക്ക് പിൻവാങ്ങാൻ പറ്റും. അതുകൊണ്ട് ക്രിസ്തു പറയണത് ഉറവയിലോട്ട് വാ. വിശേഷിച്ചും സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പരിശീലിക്കേണ്ടത് സ്വന്തം ഉറവയിൽ നിന്ന് കുടിക്കാൻ വേണ്ടിയാണ്. സ്വന്തം ഉറവയിൽ നിന്ന്, ഇവിടെ നിന്നും കണ്ട് ഇങ്ങനെ എന്തോ ചില പ്രവാഹങ്ങളുണ്ട്, അതിൽ നിന്ന് കുടിക്കാനായിട്ടുള്ള ക്ഷണമാണ്. അപ്പം ആ ചെറു പുഞ്ചിരിയിലായിരിക്കുന്നതിന് വിളിക്കുന്ന വാക്കാണെന്ത്? ക്രിസ്തുവിലായിരിക്കുക. ഞാൻ ഇതൊന്നുകൂടി ഒന്ന് വ്യക്തമാക്കാനായിട്ട് ഈശോ ക്രിസ്തുവാകുന്നതിനിടയിലും 7 ചുവടുണ്ടെന്ന് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈശോ എന്ന് പറയുന്ന ആരാണ്? നമ്മളെ കണക്ക് ഒരാൾ. ക്രിസ്തു എന്ന് പറഞ്ഞ ആരാണ്? പ്രകാശം കിട്ടിയ ആളാണ് ക്രിസ്തു. എൻലൈറ്റൻഡ് വൺ. ഈശോ ഫ്രജൈൽ ലൈക്കസ്. രണ്ട് വാക്ക് ഉപയോഗിക്കുന്നില്ല. ജീസസും ക്രൈസ്തവും വ്യത്യാസമുണ്ടെന്ന് അറിയാമല്ലേ. ഓക്കെ, അപ്പോൾ ജീസസ് ആ ഹ്യൂമൻ എന്ന് പറയുന്ന ഫ്രെയിമാണ്. അയാൾക്ക് പ്രകാശം കിട്ടുമ്പോൾ വിളിക്കുന്ന വാക്കാണ് എന്ത്? ക്രൈസ്റ്റ്. ഇപ്പോൾ ജീസസ് ബിക്കെയും ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ 7 ചുവടുകളുണ്ട്. ഒന്ന്, മടുപ്പ്. നമ്മൾ വായിച്ചു കേൾക്കുന്ന അവൻ നഗരം വിട്ട് എവിടേക്ക് പോയി? മരുഭൂമിയിലേക്ക് പോയി. 2, ഉള്ളിലിരുന്ന് ഭക്ഷിക്കുന്നു. പള്ളിയിൽ ശുദ്ധീകരിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ഓർത്ത തിരുവചനം എന്തായിരുന്നു? എൻ്റെ ആലയത്തെ ഒരു തീക്ഷണത അവൻ്റെ ഹൃദയത്തെ വിഴുങ്ങി. 3-ാമതായിട്ട് ഡിസേൺമെൻറ്റ്. എന്താണത്? കുരു പോലും കൂട് കെട്ടുന്ന വീട്ടിൽ ഭൂമിയിൽ അളന്ന് കെട്ടിയിട്ടില്ല, വീട് കെട്ടിയിട്ടില്ല. എവിടെയാണ് നിൻ്റെ വീട്? കുരുവിക്ക് കൂടുണ്ട്, കുറുന്നരിക്ക് മാളവുമുണ്ട്, എനിക്ക് വീടില്ല. 4-ാമതായിട്ട് ഈ പറഞ്ഞ പ്യുവർ. 30 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഭൂമിയോട് ചോദിക്കുകയാണ്, ആർക്കെന്നിൽ കുറ്റം ആരോപിക്കാനാവും? 5, കൃതജ്ഞതാഭരിതം. അപ്പം എടുക്കുമ്പോൾ കണ്ണു നിറയുന്ന മനസ്സ്. 7, 6, ഈ പറയുന്ന അനോയിൻറ്റിങ്. ഉടനീളമുള്ള വാക്കാണെന്ത് ബൈബിളിൽ? അവൻ ആത്മാവിനാൽ ആനയിക്കപ്പെട്ടു, ആത്മാവിനാൽ മരുഭൂമിയിലേക്ക് പോയി, ആത്മാവിനാൽ ജെറുസലേമിലേക്ക് പോയി. ആരാണ് ക്രിസ്തു? കാറ്റത്തെ ഒരു പട്ടം, ഒഴുക്കിലെ ഉരില്ല. കാറ്റത്തെ ഒരു പട്ടത്തിൻ്റെയോ ഒഴുക്കിലെ ഉരിലയുടെ പേരാണെന്ത്? ക്രിസ്തു. അവസാനമായിട്ട് അവൻ്റെ ഈറ്റുനോവ് തന്നെ. എന്താണ് ഈറ്റുനോവ്? ഏലേല്ലാമ ശബക്താനി. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തിനാണ് നീ എന്നെ കൈവിട്ടത്? ഇതിനൊക്കെ വലിയൊരു കരച്ചിൽ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ? ജീവിതകാലം മുഴുവൻ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു നടന്ന മനുഷ്യന് പെട്ടെന്ന് തോന്നും ദൈവവും കൂടുതലും തോന്നുന്നു. പിന്നെ അയാൾക്ക് എന്നാ ബാക്കിയുണ്ട്?
ഹേലേൽ ലാമ സബക്താനെ. പഴയ നിയമത്തിലൊരു പ്രശ്നത്തിനുള്ള പരിഹാരം ഇതാ. പഴയ നിയമത്തിൽ ജോബിനെ കാണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, മിടുക്കനാ നല്ലവനാ. ഇപ്പോൾ സാത്താൻ ദൈവത്തോട് പറയുന്നുണ്ട്, നീ അവനെല്ലാം കൊടുത്തു, മക്കളെ കൊടുത്തു, ആരോഗ്യമുള്ള ഭാര്യയെ കൊടുത്തു, കൃഷിയിടങ്ങൾ കൊടുത്തു, കളപ്പുരകൾ കൊടുത്തു, അവസാനമായിട്ട് പറഞ്ഞതാണ് നീ തന്നെ നിന്ന് അവന് വേലിയും കെട്ടിക്കൊടുത്തു എന്ന് വാക്കില്ല ബൈബിളിൽ. എന്നിട്ട് അവൻ നിന്നോട് ചേർന്ന് നിൽക്കുന്നത് ഇപ്പം എന്താ കുഴപ്പം? അപ്പോൾ ദൈവം ഒന്ന് പരുങ്ങി. അപ്പോൾ സാത്താൻ ജോബിനോട് ഈ പറയുന്ന ദൈവത്തോട് ചോദിച്ചു, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാരണമില്ലാതെ എന്തെങ്കിലും നിന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? ഹാസ് എനി വൺ ലവ്ഡ് യു ഫോർ നോ റീസൺ? അത് പ്രശ്നമാണ്. ഭൂമിയായ ഭൂമിയിലുള്ള മുഴുവൻ ഭക്തരെയും അയാൾ ഓർമ്മിച്ചെടുത്തപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കാരണവും ഇല്ലാതെ ഒരാൾക്ക് ദൈവത്തോട് പറ്റി നിൽക്കാം എന്ന് തെളിയിക്കേണ്ട ബാധ്യതയായിരുന്നു ആരുടേത്? ജോബിൻ്റേത്. ആ ജോബിൻ്റെ വായനയാണ് എന്ത്? ഏലേൽ ലാമ സബക്താനി. ഇപ്പോൾ അയാൾക്ക് പറ്റി നിൽക്കാനായിട്ട് ഒരു കാരണവുമില്ല, കാരണം ദൈവം പോലും കൈവിട്ട. എന്നിട്ടോ ദൈവം കൈവിട്ടിട്ടും ഒരാൾ ദൈവത്തോട് ചേർന്ന് നിന്ന് അവസാനത്തെ വാക്കെന്താണ്? നിൻ്റെ കരങ്ങൾ എൻ്റെ ആത്മാവിന് ഞാൻ അർപ്പിക്കുന്നു. ഒരു കാരണവുമില്ലാതെ ഒരാൾക്ക് സ്നേഹിക്കാനും ധ്യാനിക്കാനും പറ്റുമ്പോൾ അയാൾ വിളിക്കേണ്ട വാക്കാണെന്ത്? ക്രിസ്തു. ഇഫ് യു ക്യാൻ ലവ്, ഇഫ് യു ക്യാൻ മെഡിറ്റേറ്റ് ഫോർ നോ റീസൺ. സ്നേഹിക്കാനും ധ്യാനിക്കാനും ഒരു കാരണവുമില്ലാതെ ഒരാൾക്ക് സ്നേഹത്തിലും ധ്യാനത്തിലും ഏർപ്പെടാൻ പറ്റുമെങ്കിൽ അയാളെ വിളിക്കേണ്ട വാക്കാണെന്ത്? ക്രിസ്തു. അതിനുശേഷം ക്രിസ്തു ഉണ്ടായി. ഇതൊക്കെയാണ് ഒന്നാമത്തെ ഒരു റിഫ്ലക്ഷൻ. ഒരു കാര്യം വെറുതെ ഓർമ്മിക്കണം, ഇടക്കിടക്ക് നമ്മൾ പറയുന്നൊരു കാര്യമാണ്, ക്രിസ്തു എന്ന് പറയുന്നത് നമ്മുടെ സാധ്യതയാണ്. ഒരു പോസിബിലിറ്റി ഈസ് ക്രൈസ്റ്റ്. ഒന്നുകൂടി ഒരു വാചനം കൂടി ഒന്ന് മനസ്സിൽ നമ്മൾ കാണുന്നില്ല ഇപ്പം, എന്നാലും ഒന്ന് ശ്രദ്ധിച്ച് വായിക്കേണ്ട വാക്ക് എന്താണ്? കൊളോസ്യക്കാർക്ക് എഴുതിയതിനകത്തുനിന്ന് നമ്മളിങ്ങനെ വായിച്ചു കേൾക്കും, യുഗയുഗാന്തരങ്ങളായി മറച്ചു വെച്ച, 4:19 ഞാൻ നോക്കിയിട്ട് പറയാം. യുഗയുഗാന്തരങ്ങളായി മറച്ചു വെച്ച ഒരു നിഗൂഢത അവസാന കാലങ്ങളിൽ തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ അവിടെ തീരുമാനിച്ചു. എന്താണത്? മഹത്വത്തിൻ്റെ കാരണമായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ. അപ്പം ആ ഉള്ളിലുള്ള ക്രിസ്തുവിനെ ബലപ്പെടുത്താനായിട്ടുള്ള സംസ്കാരത്തിൻ്റെ പേരാണെന്ത്? ഈറ്റുനോവ്. ഇപ്പം ക്രൈസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി ആണെങ്കിൽ ചർച്ച് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ കൾച്ചർ. ഇസ് എ കൾച്ചർ. ഈ ക്രിസ്തുവിനെ രൂപപ്പെടുത്താനായിട്ടുള്ള സംസ്കാരം. ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്കൊരു ചെറിയൊരു പാട്ടിൻ്റെ ബ്രേക്ക് ആവാം, എന്നിട്ട് ചെറിയൊരു അരമണിക്കൂർ കൂടി ഒരു വിചാരം കണ്ടിട്ട് പിരിയാനാകരുത്. ഒന്ന്, ക്രിസ്തു